പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് അലിഫ് ടാലൻ്റ് അറബിക് ടെസ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, നല്ല സ്കോറും എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ? അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ, സ്കൂൾ അറബിക് ഗൈഡ് എന്ന പേരിലുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഒരു ക്വിസ് പ്രോഗ്രാം ആപ്ലിക്കേഷനിലൂടെ നടത്തുന്നുണ്ട്, അതിലും നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ, ഇൻഷാല്ലാ. അപ്പോൾ അതിന് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ സാധാ ക്വസ്റ്റ്യൻ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ ചോദ്യങ്ങൾക്കും അതിൻ്റെ ഉത്തരങ്ങളിലേക്കും വരാം. ഒന്നാമത്തെ ചോദ്യം, ഐന തഖൗ ഇസ്താദു ലുസൈൽ, ലുസൈൽ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഖത്തർ, സുഡാൻ, ബഹ്റൈൻ, ഇറാഖ്. 9ാം ക്ലാസ്സിലെ പാഠത്തിലുള്ള അല്ലേ? എവിടെയാണ്? ഖത്തർ. ഖത്തറിലാണ് ഇസ്താദു ലുസൈൽ, ലുസൈൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, ജലീൽ ഖസഅൽ ഷായിറുൻ മഷ്ഹൂർ, ഷായിറുൻ മഷ്ഹൂർ, ജലീൽ ഖസഅൽ ആരാണ്? ഷായിറുൻ മഷ്ഹൂർ ഒരു പ്രസിദ്ധനായ കവിയാണ്. ഫി ഐ, എവിടെയാണ് അദ്ദേഹത്തിന്റെ നാട്? എന്നാണ് ഫിൽ ഹിന്ദ്, ബഗ്ദാദ്, അമേരിക്ക, ലബനാൻ. ഇത് 9ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യ പാഠപുസ്തകത്തിലുള്ളതാണ് അല്ലേ? എവിടെയാണ്? ബഗ്ദാദ്. ബഗ്ദാദ്, ലുഗത്തു അൽ അറബിയ അതഅല്ലമു ഫീഹാ സൂബി, ലുഗത്തുൽ അറബിയ എന്ന പാട്ട് എഴുതിയ ആളല്ലേ ജലീൽ ഖസഅൽ. എന്റെ പേരും ജലീൽ എന്നാണ്. മൂന്ന്, മാഹിയ ബിന്തു അദ്നാൻ, ബിന്തു അദ്നാൻ ആരാണ്? അദ്നാന്റെ മോൾ ആരാണ്? അതും പഠിച്ചിട്ടുണ്ട്. ബിന്തു അദ്നാൻ ഒരു ഭാഷയുടെ ഇരട്ട പേരാണ്. അല്ലുഗൽ ഇഞ്ചിലീസിയ, അല്ലുഗൽ ഉറുദുവിയ, അല്ലുഗൽ അറബിയ, അല്ലുഗൽ ഫാരിസിയ. ഏത് ഭാഷയാണ്? അല്ലുഗൽ അറബിയ ഹിയ ബിന്തു അദ്നാൻ, അറബി ഭാഷയാണ് ബിന്തു അദ്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇല്ലത്തുൻ ജമഅഹു ഇലൽ, ഇല്ലത്തുൻ ജമഅഹു ഇലൽ, ഇല്ലത്തിന്റെ ജമ്മാണ്. ഇല്ല എന്ന് വെച്ചാൽ കാരണം അല്ലെങ്കിൽ അസുഖം. ഇലൽ, അസുഖങ്ങൾ. അങ്ങനെയാണെങ്കിൽ മുഖലത്തുൻ ജം എന്താണ്? മുഖലത്തുൻ ജമ, മുഖലത്ത് കണ്ണ് എന്നാണ്. മുഖൽ, കലാത്ത്, കില്ലാത്ത്, അംഖിലത്ത്. മുഖലത്തുൻ ജമഹു മുഖൽ ആണ് ഉത്തരം വരിക. മുഖൽ. ഓക്കെ, അടുത്തത് ഇഖ്തരി ഷാദ്, ഇഖ്തരി അഷാദ്, റുക്കൂബ് ദറാജ, റുക്കൂബും അദ്ദറാജ, അൽ ഖഫ്സു ബിൽ അസ, മാരത്തോൺ, ലാബുത്ത് കമ്പ്യൂട്ടർ. ഇതൊക്കെ ഓരോ കളികളാണ് അല്ലേ. റുക്കൂബ് ദറാജ സൈക്ലിംഗ്, കൽ ഖഫ്സു ബിൽ അസ പോൾ വോൾട്ട് മടിയും കൊണ്ട് കുത്തിച്ചാടില്ലേ, മാരത്തോൺ മാരത്തോൺ മത്സരം, ലാബുത്ത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഗെയിം. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്ത? ഷാദ്. ഷാദ് ഏതാണ് അല്ലേ? കമ്പ്യൂട്ടർ ഗെയിം അതിൽ പെട്ടതല്ല, ലാബത്ത് കമ്പ്യൂട്ടറാണ് ഉത്തരം വരിക. അടുത്ത് മാ മുസന്ന കലിമത്തു അസ, അസ എന്ന വാക്കിന്റെ മുസന്ന, മുസന്ന മുഫ്രദ്, മുസന്ന ജമ കേട്ടിട്ടില്ലേ, മുഫ്രദ് ഏകവചനം, മുസന്ന ദ്വിവചനം, ജമ ബഹുവചനം. മുസന്ന അതായത് രണ്ട്, ഈ അസ എന്നതിന്റെ, അസ എന്നാൽ വടി, അപ്പൊ രണ്ട് വടിക്ക് എന്താണ് പറയുക എന്നാണ്. അസവാനി, അസവാത്ത്, അസൂന, ഐസത്ത്, ഏതാണ് രണ്ട് വടി? അസവാനി എന്നാണ്. എന്താണ് അസവാനി? രണ്ട് വടി എന്നുള്ളത്. പിന്നെ വഖഫ, അതിന്റെ അതേ അർത്ഥമാണ് ഖാമ, നിന്നു. അങ്ങനെയാണെങ്കിൽ നസല, ഇറങ്ങി, ഇറങ്ങി എന്നുള്ളതിന്റെ എന്താണ് അതേ പദമുള്ള ഹസിന, ഖറാ, ഹറസ, ഹബത്ത. ഏതാണ് വിമാനം ഇറങ്ങണേന് ഒരു വാക്കുണ്ടല്ലോ ഇതിലേ, ഏതാണ്? ഹബത്ത. എന്താണ് ഹബത്തയാണ് അതിന്റെ ഉത്തരം വരിക. അൽ മുദരിസാത് ഡാഷ് ഇലൽ ജാമിയ, അധ്യാപികമാർ, ഇത് ജമ്മു മോന്നസ് സാലിമാണ് അല്ലേ, ഇലൽ ജാം യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നവരാണെന്നാണ് വരുന്നത്. അപ്പൊ മുദരിസാത് ജമ്മു മോന്നസ് സാലിമാണ്. അപ്പൊ അതേ ജമ്മു മോന്നസ് സാലിം അവിടെ വരേണ്ടത്, അതായത് അലിഫും തായും ചേർത്ത വാക്കാണ് ഇവിടെയും വരേണ്ടത്. ദാഹിബൂന, ദാഹിബാത്ത്, ദാഹിബാനി, ദാഹിബത്ത്. മുദരിസാത് ദാഹിബാത്, പോകുന്നവരാണ് അവരാട്ടോ.
ഒരാളാണെങ്കിൽ ദാഹിബത്സ്, കുറെ ആളായതുകൊണ്ട് ദാഹിബാദ് ജമ്മാണ് യൂസ് ചെയ്യേണ്ടത്. ബാദ ലിദ്ദുഹു ഖബില, ബാദ ശേഷം അതിന്റെ ഓപ്പോസിറ്റ് ലിദ്ദ് ഖബില മുമ്പ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹലറ, ഹലറ ഹാജറായി, ലിദ്ദുഹു അതിന്റെ ഓപ്പോസിറ്റ് കാണാതായി എന്നാണ്. അപ്രത്യക്ഷനായി ഗാബ സമിയ ഫഹിമ അജബ, ഏതാണിതിൽ ഗായിബ് എന്നൊക്കെ പറയില്ല നമ്മൾ ക്ലാസ്സിൽ, ഗായിബ് ആബ്സെന്റ് എന്ന് പറയാം, ഗാബ ഗാബയാണ് ഉത്തരം. സമിയ കേട്ടു, ഫഹിമ മനസ്സിലായി, അജബ അത്ഭുതപ്പെട്ടു. ഉക്തുബ് ഷക്കലൽ കാമൽ അലിഫ്, അലിഫ് എന്നതിന്റെ മുഴുവൻ രൂപം എഴുതാൻ. നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ട് അറബിക് ലേണിംഗ് ഇംപ്രൂവ്മെന്റ് ഫോഴ്സ് അല്ലേ, അറബിക് ലേണിംഗ് ഇംപ്രൂവ്മെന്റ് ഫോഴ്സ്, ഇതാണ് ഉത്തരം കേട്ടോ അലിഫ്. അടുത്തത് ഉലിദ സയ്യിദ് കരുവള്ളി മുഹമ്മദ് കരുവള്ളി മൗലവി ഫി മുഖാതഅസ്, കരുവള്ളി സയ്യിദ് കരുവള്ളി മൗലവി, കരുവള്ളി മൗലവി അറബി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അറബി ഭാഷാ പണ്ഡിതനാണ് കേട്ടോ. അദ്ദേഹം ജനിച്ചത് ഫി മുഖാത്ത ഏത് ജില്ലയിലാണ്? മലപ്പുറം, കേലിക്കൂത്ത്, പാലക്കാട്, തൃശൂർ, ഏതാണ്? മലപ്പുറം, മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. മനസ്സിലായോ? ഇനി ഇൻഖിലാബ് സിന്ദാബാദ്, അതൊരു മുദ്രാവാക്യമാണ്. ഫി അയ്യ് സനത്തിൻ ഉസ്തഅ്മില അവ്വലെ, ഇത് ഏത് വർഷത്താണ് ആദ്യമായി യൂസ് ചെയ്തത് എന്നാണ്. ഏത് വർഷത്തിലാണ് ഇത് ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഹസ്രത് മൊഹാനി എന്നൊരു മുസ്ലിം പണ്ഡിതനാണ് കേട്ടോ. അദ്ദേഹം 1921 അത് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതിനുശേഷം പിന്നെ അതിൻ്റെ ഭഗത് സിംഗ് അത് യൂസ് ചെയ്ത് അതിന് കൂടുതൽ പ്രസിദ്ധി ആർജിച്ചു. അപ്പൊ അദ്ദേഹമാണ് ആദ്യം അത് കൊണ്ടുവന്നത് 1921. മനസ്സിലായോ? ഇനി മാഹിയ അക്ബറു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് എന്നാണ്? ആയത്തുൽ കുർസി, ആയത്തുൽ ഹിജാബ്, ആയത്തു ദൈൻ, ആയത്തു സൈഫ് അല്ലെ, കടത്തെ കുറിച്ചുള്ള ഒരു ആയത്താണ് ആയത്തു ദൈൻ ട്ടാ. അതിന്റെ ഉത്തരം ആയത്തുൽ കുർസിയും ഹിജാബും ഒന്നും അല്ല. റെഡി? 14, മൻഹുവ മുഅല്ലിഫ് അൽ ഖാമൂസ് അൽ അറബി അൽ മുൻജിദ്, അൽ ഖാമൂസ് അൽ അറബി, അറബി ഡിക്ഷണറി, മുൻജിദ് എന്ന പേരുള്ള അറബി ഡിക്ഷണറി മുഅല്ലിഫ്, അതിന്റെ രചയിതാവ് ആരാണ്? ലൂയിസ് മാലൂഫ്, ലൂയിസ് മാറൂഫ്, ലൂയിസ് ദിയാർ, ലൂയിസ് സത്താസിയർ. ആരാണ്? ലൂയിസ് മാലൂഫ് എന്നയാളാണ് മുൻജിദ് എഴുതിയത് കേട്ടോ. ലൂയിസ് മാലൂഫ്. അടുത്ത ചോദ്യം, മൻഹുവൽ വസീറുൽ മാലിയ ഫി കേരള ഹാലിയൽ, വസീറുൽ മാലി എന്താണ്? നമ്മുടെ വിദ്യ മറ്റേ മന്ത്രി, ധനകാര്യമന്ത്രി ആരാണെന്നാണ്? വസീറുൽ മാലി ഫി കേരള ഹാലിയൻ, നിലവിലെ കേരളത്തിലെ ധനകാര്യമന്ത്രി ബിന്ദു അബ്ദുറഹ്മാൻ അനിൽ ബാലഗോപാൽ. ആരാണ്? സയ്യിദ് ബാലഗോപാൽ ആണ് ഇപ്പോഴത്തെ എന്ത് മന്ത്രി? നമ്മുടെ ധനമന്ത്രി. അസ്ഫലു അറാദിൽ ആലം, ലോകത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പ്രദേശം ഏതാണ്? ഈ ചോദ്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം നമുക്കുണ്ടാകും. ബഹ്റുൽ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യൻ കടൽ, ബഹ്റുൽ അറബ്, അറേബ്യൻ സീ, അറബിക്കടൽ, ബഹ്റു ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ, അൽ ബഹ്റുൽ മയ്യത്ത്, ഡെഡ് സി. അപ്പൊ ഇതിലെ ഏറ്റവും നമുക്ക് തെറ്റിദ്ധാരണ വരും, ഏറ്റവും ഭൂമിയുടെ ഏറ്റവും താഴെ അന്റാർട്ടിക്കയാണ്. പക്ഷെ ഇവിടെ നമ്മൾ താഴെയായി കാണുന്നത്, നമ്മുടെ രാജ്യത്തിന് താഴെയായിട്ടുള്ളത് ഏതാണ്? ബഹ്റുൽ അറബ് എന്നാണ്, അറബിക്കടലാണ്. ഇതാണ് ഉത്തരം വരാൻ സാധ്യത, ചിലപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം കേട്ടോ. 17, ഷാത്തു ഫാത്തിമ, ഷാത്തു ഫാത്തിമ, ഷാത്തു ഫാത്തിമ മിൻ കലം, ഷാത്തു ഫാത്തിമ ആരുടെ പേനയിൽ നിന്നാണ്? തകഴി, എം ടി, ബഷീർ, വിലാസിനി. ഷാത്തു ഫാത്തിമ ഏതാ? പാത്തുമ്മയുടെ ആൾ ആരെഴുതിയത്? ബഷീർ അല്ലേ, വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ഷാത്തു ഫാത്തിമ എഴുതിയത്. അടുത്തത് ആസിമത്ത് മുഖാത്തായത്ത് വയനാട്, വയനാട് ജില്ലയുടെ, വയനാട് ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, തലസ്ഥാനം എവിടെയാണ്? വയനാട്, കൽപ്പറ്റ, താമരശ്ശേരി, സുൽത്താൻ ബത്തേരി. ഏതാണ്? കൽപ്പറ്റയാണ് വയനാട് ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. റെഡി? മൻഹുവ വസീറു തർബിയത്ത് വ തഅലീം ലിൽ ഹിന്ദ്, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്?
മനോഹർ ലാൽ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, സുരേഷ് ഗോപി. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ ആണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി. കേട്ടോ, മൻഹുവൽ ഖായിദ് അലി ഫരീഖൽ ക്രിക്കറ്റ് അൽ ഹിന്ദി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണിപ്പോൾ? സഞ്ജു, കോഹ്ലി, പാണ്ഡ്യ, റോഹിത്. ഇപ്പൊ ആരാണ്? രോഹിത് ശർമ്മ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ വർഷത്തെ അലിഫിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾ ഇതിന് ശേഷം ഇനി നിങ്ങളുടെ സബ് ജില്ലാതല മത്സരം നടക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും വരും ഇൻഷാല്ല. അപ്പോൾ നിങ്ങൾ ചാനലിൽ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, മത്സരങ്ങളിൽ പങ്കെടുക്കുക, ക്വിസ് മത്സരത്തിലൊക്കെ ഇൻഷാല്ല. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.